തിരുവാറമ്പളയപ്പൻ്റെ ഇഷ്ടപരിപാടായ വള്ളസദ്യയ്ക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരുന്നതിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവർക്ക് വള്ളക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറ്റിലയും പാക്കും കോലയും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട്. തിരുവാറമ്പളയപ്പൻ്റെ മുന്നാണ്. തിരുവാറമ്പളയപ്പൻ്റെ ഏറ്റവും വലിയൊരു വഴിപാടാണ് വള്ളസദ്യ എന്ന് പറയുന്നത്. വള്ളസദ്യ ചടങ്ങിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പം എല്ലാവർക്കും തിരുവാറമ്പളയപ്പൻ്റെ വഴിപാടായി ഈ വള്ളസദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വള്ളത്തെ സ്വീകരിച്ച് മേലോട്ട് കൊണ്ടുപോകാം. വള്ളക്കാരെ സ്വീകരിച്ച് നമ്മൾ മേലോട്ട് പോവാം. Thank you.
തിരുവാറമ്പലത്തിന്റെ വള്ളസദ്യക്കുള്ള വിഭവങ്ങളാണ് ഈ ടേബിളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. 41 കൂട്ടം കറികൾ കൂട്ടങ്ങളും ചേർന്നിട്ടുള്ള ഒരു വിഭവമായിട്ടുള്ള ഒരു വള്ളസദ്യയാണ് നമ്മൾ തിരുവാറമ്പല ഇവിടെ കൊടുക്കുന്നത്. ഇത് തിരുവാറമ്പലയുടെ മാത്രം പ്രത്യേകതയാണ്. വേറെ അങ്ങനെ ഇതുപോലത്തെ ഒരു സദ്യ കിട്ടത്തില്ല. തിരുവാറമ്പലത്തിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒരു സദ്യയാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര 41 കൂട്ടം കറികൾ നമ്മൾ ആ ഇലയിൽ വിളമ്പുന്നത്. കരിമ്പ്, മെഴുക്കുപുരട്ടി, മോരുകറി, കടുമാങ്ങ, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ ഉണ്ണിയപ്പം, ഉപ്പേരി, അതുപോലെ ഉഴുന്നുവട, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഉപ്പേരി, ഇത്രയും ഐറ്റംസാണ് നമ്മൾ വിളമ്പുന്നത്. ഇത് മറ്റൊരു സദ്യക്ക് ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ കാണുകയല്ല. ആറന്മുളയുടെ മാത്രം പ്രത്യേകതയാണിത്. സ്വീകരണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വള്ളസദ്യക്ക് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാവരും വള്ളസദ്യക്ക് ഇരിക്കുകയാണ്. രണ്ട് 41 കൂട്ടം കറികളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സദ്യയാണിത്. തിരുവാറമ്മുളയിലെ മാത്രം ഒരു പ്രത്യേകതയാണിത്. തിരുവാറമ്മുളയപ്പൻ്റെ വള്ളസദ്യ നമുക്കാണ്. അതുപോലെ തന്നെ പാടി ചോദിച്ചാണ് ഇവിടെ ഓരോ വിഭവങ്ങളും വാങ്ങിക്കുന്നത്. അപ്പം നമുക്കതൊക്കെ ഒന്ന് എടുക്കാം. തിരുവാറമ്മുളയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാറമ്മുളപ്പൻ്റെ ഇതുപോലെ സദ്യക്കിരിക്കുമ്പോൾ വിഭവങ്ങൾ പാടി ചോദിച്ചാണ് വാങ്ങിക്കുന്നത്.